Hello friends, welcome to Shri Creations. In the end of the day, we have a plants. First, we have a sit-out for indoor plants. This is a hanging plant, a money plant. White pot is a money plant. The will die for a plant another. So that the large table will be a money plant. Here, space lana, Malche, the drill dress cigar, display and a placer. Or a match in an old bazaar, a cover now, or a match another. I'm gonna run the match in, you would have clip pay the witch tender. Then you would have a colloquy with a tender. The learn a multi million display jay another. Upon a Makuva, a rich yellow, or a nerry dealer, or a display jay ambitory area, a general set to another. A galley in the garden of Namkorji, a light white paint dealing and three green very much, Nalaru photos lilum, Nalurbang Ilitana, or some bower of this. Adindata Ariatana, Namakorchi, indoor plants, set table cargo, snake plants under Pinacore plants in a pair alone, Arilata, chopper in the one children, the Kunalanda pair, the correct tight Arilla. I will show you how to do this. പിന്നെ അതേപോലെ തന്നെ ഇതും ഒരു മണി പ്ലാന്റ് പോലെയാണ് ഇതൊരു പൊട്ടിയിട്ടുള്ള ഒരു അക്വേറിയം ആയിരുന്നു അതിനെ ഇങ്ങനെ ഒരു ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്ത് ഒരു പോട്ട് പോലെ സെറ്റ് ചെയ്തേക്കണതാണ് അത് പിന്നെ ഇതും മണി പ്ലാന്റിന്റെ വേറെ ഒരു പേര് കറക്റ്റ് അറിയില്ല അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് അത് ഇതിപ്പോ നമ്മൾ പുതിയതായിട്ട് പെയിന്റ് ചെയ്തേക്കണതാണ് അതാരണോണ് അകത്തേക്ക് കയറ്റി വെച്ചേക്കണത് പുറത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് പക്ഷെ ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല ഇത് സ്നേക്ക് പ്ലാന്റ്സിന്റെ തന്നെ വേറൊരു ഇപ്പൊ താഴെ നിന്നൊക്കെ കുറെ ഇങ്ങനെ പൊടിപ്പുകൾ വരുന്നുണ്ട് ഇതും ഇത് നമ്മൾ അകത്ത് ഹോളിൽ സെറ്റ് ചെയ്തിരുന്നതാണ് പക്ഷെ ഇതിനൊരു യെല്ലോ കളർ വന്നപ്പോൾ നമ്മൾ രണ്ടു ദിവസമായിട്ടുള്ളൂ പുറത്തെടുത്ത് വെച്ചിട്ട് കഴിഞ്ഞ ലോക്ക്ഡൌണിൽ ചെയ്തതാണ് ഇതൊക്കെ ഇപ്പൊ നന്നായിട്ട് വലുതായി കുറേ ഇതിൽ നിന്ന് തന്നെ കുറേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ നമ്മൾ ഫ്രണ്ട് ഡോർ തുറന്ന് വരുമ്പോൾ തന്നെ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സുകളാണ് കാണുന്നത് പക്ഷെ ഇപ്പോൾ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ഫെയ്ഡായി തുടങ്ങി വെയിൽ കൊള്ളാൻ പാടില്ല ശരി നന്നായിട്ട് വെയിൽ കൊള്ളണ കാരണം ഉള്ളിലൊക്കെ ഒരു ഇലകളൊക്കെ ചീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ പ്ലാന്റ്സിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പ്ലാന്റ്സാണത് ഇതിൽ നന്നായിട്ടിപ്പോൾ ഒരു ഫ്ലവർ ഇത്ര ഫ്ലവറൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നന്നായിട്ട് നല്ലൊരു റെഡ് കളർ ഫ്ലവറും അങ്ങനെ ഈ ചട്ടി ഫുൾ കവറായിട്ട് വരുന്നുണ്ട് ഇതൊരു നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കണം എന്താ പറയുക ഒരു ചട്ടിയായിരുന്നു ഇതിനെ പെയിൻ്റ് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണതാണ് ഇപ്പോൾ നല്ല ബുഷിയായിട്ട് ഇതിങ്ങനെ വളർന്നു വരുന്നുണ്ട് നന്നായിട്ട് ഫ്ലവറും ഉണ്ട് പിന്നെ ഇതിൻ്റെ താഴെ തന്നെ ഒരു മണി പ്ലാന്റ് ഈ ഒരു പൂട്ട് നമ്മൾ പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കണം പെയിൻറ്റ് വാങ്ങിക്കുമ്പോൾ കിട്ടണ ഒരു ബക്കറ്റ് പോലെ ഉണ്ടാവില്ലേ അതിൽ എങ്ങനെ എന്താ പറയുക കയറി വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കണതാണ് ഇതും ഒരു രണ്ട് വർഷമൊക്കെ ആയതാണ് അതിൽ സെറ്റ് ചെയ്തിട്ട് നല്ല ബുഷിയായിട്ട് വളർന്നതിന് ശേഷം മേലോട്ട് ഇങ്ങനെ പടർത്തി കൊടുത്തേക്കണം ആദ്യം ഇവിടെ ഇരുന്നൊരു തേട്ടൽ വെയിൽ സെറ്റ് ചെയ്തിരുന്നത് നന്നായിട്ട് ലെങ്ത്തായിട്ട് വന്നിരുന്നു പിന്നെ നമ്മൾക്ക് വീട്ടിൽ കാര്യങ്ങൾ വരുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നിയിരുന്നു അപ്പോൾ അത് നമ്മൾ മാറ്റി അതിലൊരു കിളികൾ വന്ന് കൂട് കൂട്ടി മൊട്ടിട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമ്മളെപ്പോഴും ഇങ്ങനെ അതിൽ വന്ന് നോക്കണമെന്ന് പിന്നെ കിളികൾ വരാതെ ആയിട്ടുണ്ട് അപ്പം അതിനുശേഷം ഞാൻ ഈ മണി പ്ലാന്റ് കൂടെ സെറ്റ് ചെയ്തത് അതിങ്ങനെ ലെങ്ത്തായിട്ട് നല്ല നീളത്തിൽ വരുമ്പോൾ ഇതിൽ തന്നെ നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കും അപ്പം നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കണുണ്ടത്
അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. അതിൻ്റെ സ്റ്റെപ്പിൻ്റെ താഴെയായിട്ടാണ് പിന്നെ പിന്നുള്ള ചെടികൾ സെറ്റ് ചെയ്തേക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് ഇതുപോലുള്ള രണ്ട് ചെടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള സാധാരണ നമ്മൾ കാണുന്ന കുറേ ചെടികൾ, പേരൊന്നും എനിക്കറിയില്ല. ഇതിലൊരു റെഡ് ഫ്ലവർ ഉണ്ടാവും, അതുപോലെ തന്നെ ഇതിൽ നിറച്ച് ഫ്ലവർ ഉണ്ടായിരുന്നു വൈറ്റ് കളർ. പക്ഷെ ഇപ്പോൾ മഴ വീണാൽ ഫ്ലവേഴ്സൊക്കെ കുറവാണ്. ഇതും നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ്. പിന്നെ ഇതൊരു നല്ലൊരു മഞ്ഞുള്ളതായിരുന്നു, ബട്ടർഫ്ലൈ അങ്ങനെ എന്തോ പേരായിരുന്നു. ഇതിൽ ഫ്ലവർ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇലകളൊക്കെ കുറഞ്ഞു തുടങ്ങി. ഈ പ്ലാന്റ്സും ഞാൻ ആദ്യം സിറ്റ് ഔട്ടിൽ സെറ്റ് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ പക്ഷേ നന്നായിട്ട് വലുതായിട്ടുണ്ട്, പുറത്തേക്ക് ഇറക്കി വെച്ചതിന് ശേഷം. ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ ഇതിൽ വെള്ളമൊന്നും പുറത്ത് പോകില്ല, താഴെ ഡ്രൈ ആയിട്ടുള്ള ഒരു പോട്ടാണത്. അതിൻ്റെ നാല് വെറൈറ്റികളാണ് ഇതെല്ലാം. ഇതൊക്കെ നമ്മൾ മണ്ണുത്തിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതെത്ര 30 രൂപ 40 രൂപ ആ ഒരു റേറ്റിലൊക്കെ വന്നതാണ്. പിന്നെ ഈ പ്ലാന്റിൻ്റെ ഉള്ളിലൊരു ഇപ്പം ഒരു മുളകിൻ്റെ ഒരു ചെടി വളരുന്നുണ്ട്. അതായത് ഈ പ്ലാന്റ് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റണില്ല. പിന്നെ ഒരു മണി പ്ലാന്റ്, ഇത് സ്നേക്ക് പ്ലാന്റ്സ്. ഇത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കണമെങ്കിൽ നല്ലൊരു റേറ്റ് കൊടുക്കേണ്ടി വരും. ഞാൻ ഫസ്റ്റ് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 100 രൂപക്ക് ചെറിയൊരു ഒരു തൈ. ഇത് നമ്മൾ വാൽപ്പാറ ഒരു ട്രിപ്പ് പോയപ്പോൾ അവിടെ അവിടെ ഒരു കാട്ടിൽ നിറച്ച് ഈ പ്ലാന്റ് തന്നെ. അപ്പോൾ അങ്ങനെ കുറച്ച് പറിച്ചിട്ട് വന്നതാണ്. ഇതൊരു ടയറിൻ്റെ ഒരു ബക്കറ്റായിരുന്നു ഇതിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് കുറേ തൈകൾ. പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് ഈയൊരു ഇത്. ഇത് കുറച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ ഈ പ്ലാന്റ്. ആദ്യം വരുന്ന പ്ലാന്റൊക്കെ ചീറ്റ് ആയിപ്പോയിട്ട് ഇപ്പോൾ വെച്ചിട്ടുള്ളൂ ഇതിൽ. പിന്നെ നമ്മളിങ്ങനത്തെ പോട്ടുകൾ വാങ്ങിച്ചിട്ട് കണ്ടിട്ട് വെച്ച് കെട്ടിയിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഈ ടൈപ്പ് തന്നെ നമ്മൾ ചിരട്ടയിലും 2-3 എണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ചിരട്ടയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണിത്. ഇത് കഴിഞ്ഞ ലോക്ക്ഡൗണിൽ നമ്മൾ ചെയ്തതാണ്. ഇപ്പോൾ കളറൊക്കെ ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി 2-ാമത് ഇതിൽ സെറ്റ് ചെയ്യണം നമുക്ക്. അതുപോലെ തന്നെ വേറെ ഒരെണ്ണം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് നല്ല ലെങ്ത്തിൽ വരും. പക്ഷെ നമ്മളിങ്ങനെ വെട്ടി വെട്ടി വേറെ ചട്ടിയിലേക്കൊക്കെ പിടിപ്പിക്കുകയാണ് ചെയ്യുക. ഇതും നമുക്കധികം ചിലവൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റിയതാണ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു പഴയൊരു പാത്രം, കുറച്ച് ടങ്കീസും ചിരട്ടയിൽ പെയിൻ്റ് ചെയ്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളതാണത്. ഇത് വീടിൻ്റെ സൈഡിലായിട്ട് ഞാനിപ്പോൾ വെച്ച് പിടിപ്പിച്ച് തുടങ്ങിയിട്ടുള്ളൂ. കാരണം വലിയ ഭംഗിയായിട്ടൊന്നും ഇല്ല, കട്ട് ചെയ്ത് ഒരേ ചട്ടിയിൽ വെച്ച് തുടങ്ങിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ സൈഡിലും കുറച്ചുണ്ട്. ഇതിപ്പോൾ മഴയൊക്കെ വന്നപ്പോൾ ഈ സൈഡിലേക്ക് നമ്മൾ ഷീറ്റിൻ്റെ സൈഡിലേക്ക് കയറ്റി വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലായിട്ടും കുറച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബോർഡർ ഗ്രാസൊക്കെ. പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും വളർന്നിട്ടൊന്നും ഇല്ല. ഇപ്പോൾ ഇതൊന്നും വീട്ടിലേക്ക് ഫസ്റ്റായിട്ട് കയറുമ്പോൾ ഉള്ളൊരു വ്യൂ നമുക്ക് കിട്ടാം. ഇത് നമ്മളൊരു പാർട്ടിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തതാണ്. പക്ഷെ നല്ല ഭംഗി, നല്ല ഗ്രീനായിരുന്നു. ഇപ്പോൾ വെയിലൊക്കെ കൊണ്ട് ആകെ ചീറ്റായി. നന്നായിട്ട് ഇനി 2-ാമത് സെറ്റ് ചെയ്യണമെന്നത്. പിന്നെ നമ്മുടെ അപ്പുറത്ത് വീട്ടിൽ റംബൂട്ടാൻ ഉണ്ടായി നിൽക്കുന്നത് കാണുന്നുണ്ടാവില്ലേ വീഡിയോയിൽ. നിങ്ങൾക്ക് നന്നായിട്ട് റെഡ് കളറായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഈ ഒരു ഷീറ്റുമ്പോൾ നമ്മൾ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സുകൾ ഇങ്ങനെ ഒരു കമ്പി വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. മണി പ്ലാന്റും സാധാരണ നമ്മളിലുള്ള പ്ലാന്റ്സുകൾ തന്നെ. ഇത് നിറച്ച് ഫ്ലവർ വന്നൊരു ചെടിയാണ്. ഇപ്പം നന്നായിട്ട് പൂട്ടിട്ടുണ്ട്. ഇപ്പം നല്ല ബുഷിയായിട്ട് തന്നെ നമുക്ക് ഏത് ഷേപ്പിലൊക്കെ വേണമെങ്കിലും വെട്ടി നിർത്താവുന്നൊരു ചെടിയാണ്. പേര് കറക്റ്റ് അറിയില്ല എന്താണെന്നുള്ളത്. വൈറ്റ് ഫ്ലവർ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനിയുള്ളത് ഇലച്ചെടികളാണ്. ഞങ്ങൾ ഇതിന് ഇലച്ചെടി എന്നാണ് പറയുക. വേറെ എന്തോ പേരൊക്കെ ഉണ്ട്, കറക്റ്റായിട്ട് അറിയില്ല. ഇതിൻ്റെ ഒരു 19 വെറൈറ്റി ഉണ്ട്. ഇതൊരു ചെറിയതായിട്ടുള്ളൊരു കൊമ്പ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നല്ല ബുഷിയായിട്ട് പിടിപ്പിച്ചെടുത്തേക്കണാണ്. ഇതിൻ്റെ 19 വെറൈറ്റിയാണ് ഉള്ളത് എൻ്റെ കയ്യിൽ. ഇത് പിന്നെ ബുഷിയായിട്ട് വളരാൻ വേണ്ടി ചെയ്യണത്. ആദ്യം നമുക്കറിയില്ലായിരുന്നത് ഇങ്ങനെ നല്ല ഹൈറ്റിൽ ഇങ്ങനെ പോകുമ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ബുഷിയായിട്ട് വളരാൻ വേണ്ടി നമ്മളിങ്ങനെ ഇതിൻ്റെ ഇങ്ങനെ കൂമ്പ് വരുമ്പോൾ ഇതിങ്ങനെ നമ്മൾ നുള്ളിക്കൊടുക്കുക ചെയ്യണത്. അപ്പോൾ താഴെ നിന്നൊക്കെ വേറെ കൊമ്പുകളൊക്കെ വന്ന് നല്ല ബുഷിയായിട്ട്
നിൽക്കുന്നുണ്ട്. നല്ലൊരു പ്ലാൻ ചെടികളാണ് കേട്ടോ ഇത്. നല്ലൊരു ഭംഗി ഉണ്ടാവണം. കുറേ വെറൈറ്റികൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു ചെടിയാണത്. എല്ലാ പ്ലാന്റ്സും നമ്മൾ പൈസ കൊടുത്തൊന്നും വാങ്ങിക്കണതല്ല. ആരെങ്കിലും ഫ്രണ്ട്സുകളെ വീട്ടിൽ നിന്നും ബന്ധുക്കളെ വീട്ടിൽ നിന്നൊക്കെ ചെറിയൊരു കൊമ്പുകൾ കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ പിടിപ്പിച്ചെടുക്കുന്നതാണത്. വലിയ ചെടി കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്ന നല്ലത് നമുക്ക് ചെറുത് കൊണ്ടുവന്ന് നമ്മൾ പിടിപ്പിച്ച് അതിൽ ഫ്ലവറൊക്കെ ഉണ്ടാവണതല്ലേ. അതേപോലെ ഇതൊരു ടയറിൽ ചെയ്തേക്കണതാണ്. ടയർ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് ചെയ്തിട്ടുള്ളതാട്ട. ടയർ കട്ട് ചെയ്തിട്ട് മറിച്ചെടുക്കണ ഒരു ചട്ടിയാണത്. ഇതിലിപ്പോൾ ടേബിൾ റോസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെച്ചിട്ടുള്ളത് ഫ്ലവേഴ്സൊക്കെ വരാൻ തുടങ്ങുന്നുള്ളൂ. ഇപ്പോൾ വീഡിയോ ഇടാൻ കാരണം ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ കുറേ പ്ലാന്റ്സൊക്കെ ചീഞ്ഞും ചീത്തയൊക്കെ പോകുമല്ലോ. അതേപോലെ ഈ ടേബിൾ റോസിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ പൂവൊക്കെ കുറവാണ്, എല്ലാം വെച്ച് തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഒരു താമരക്കുളം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ താമര വാങ്ങിച്ച് വെക്കാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇത് വാങ്ങിച്ചത്. പക്ഷെ ഇതുവരെ താമര വെച്ചിട്ടില്ല. ഇതിപ്പോൾ ഒരു വെള്ളത്തിൽ തന്നെ വെക്കണ ഒരു ഒരു പ്ലാന്റാണ് അത് കേട്ടോ. ഇതിലിപ്പോൾ ഫ്ലവർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു യെല്ലോ ചെറിയൊരു ഫ്ലവർ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് മീനുകളും ഇതിലുണ്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റും എന്തെങ്കിലും പുല്ല് പോലെ സെറ്റ് ചെയ്യാന്നുള്ളൊരു ഇതിൽ ചെയ്തതാണ്. ഈ ടർട്ടിൽ വൈൻ തന്നെ നമ്മൾ ചുറ്റും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബോർഡറായിട്ട് കുറച്ച് കല്ലുകളൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ ഇതൊക്കെ ഇപ്പോൾ കവറായിട്ട് പോയിക്കണം. പിന്നെ രണ്ട് ഇങ്ങനെ കൊക്കിനെ നമ്മളപ്പുറം അപ്പുറത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സുകളാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കുറച്ച് ബോട്ടിലിൽ ഇങ്ങനെ ഇതിലും ടേബിൾ റോസ് ആയിരുന്നു. പക്ഷെ അതൊക്കെ ചീറ്റിയായിട്ട് ഇപ്പത്തിൽ വെച്ചിട്ടുള്ളൂ. പ്ലാന്റ്സുകൾ വെച്ച് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ എനിക്കും പിടിച്ചു വന്നിട്ടില്ല. പിന്നെ ഇതും അതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഒരു പ്ലേസാണ്. ഇതിലും ഇങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ്സുകളാണ്. ഇതും ടേബിൾ റോസിൻ്റെ ലീഫ് പോലെ തോന്നിയെങ്കിലും ഇത് നമ്മൾ ഊട്ടിയിൽ പോയപ്പോൾ അവിടെ താമസിച്ചു കൊടുത്തുനിന്ന് നമ്മൾ കൊണ്ടുവന്നതാണത്. ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ ഈ ചട്ടി കവർ ചെയ്ത് നിൽക്കണ പോലത്തെ ഒരു ഫ്ലവറൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഒരു ഇലകൾ മാത്രം. പിന്നെ ഇതും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ. അതും ഒരു ഒരല ഉണ്ടായിരുന്നുള്ളൂ വെച്ചപ്പോൾ. ഇപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വളർന്ന് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണത്. പിന്നെ ഇതും ഒരു അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന ഒരു കലത്തിൽ ഇപ്പോൾ വെച്ചിട്ടുള്ളതാണ്. മുട്ടുകളൊക്കെ വന്ന് തുടങ്ങണുള്ളൂ. ഇതും ഇങ്ങനെ ഹാങ്ങിങ് ചെയ്ത് വെച്ചേക്കുന്നു. ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് അധികം ആരെയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അധികം എനിക്ക് പേരൊന്നും അറിയില്ല. ഒരു നമ്മൾ വാങ്ങിക്കുമ്പോൾ അങ്ങനെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. ഒരു ഒരു തണ്ട് പോലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് ലെങ്ത്തായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ചെടി അതിങ്ങനെ പടർന്നു പോണ ടൈപ്പിലാണ്. ഇതിൻ്റെ ഒരു ഗ്രീനും ഉണ്ടായിരുന്നു, ഈ ഒരു കളറായിരുന്നു. പക്ഷെ ഗ്രീൻ ചീത്തയായി പോയി. ഇത് നന്നായിട്ട് പടർന്നു വന്നപ്പോൾ അവിടെ ചീത്തയായി. പക്ഷെ അടിയിൽ വേറെ ഒരു വേറെ ഇങ്ങനെ നന്നായിട്ട് നല്ല ഇലകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ടങ്കീസ് ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് അതിലിങ്ങനെ ചുറ്റിക്കൊടുക്കും. അപ്പം നമ്മൾ ഈ കെട്ടണ ഈ വള്ളിയും കാണയില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കണ ഒരു ചെടിയാണത്. പിന്നെ ടയറിൽ വെച്ചിട്ടുള്ളതാണ്. ഇതാണ് ഫ്രണ്ട് ആക്കാന്ന് വിചാരിച്ചത്. പക്ഷെ ഫ്രണ്ടിലേക്ക് അധികം വളർന്നില്ല. ബാക്ക് സൈഡിലേക്ക് നന്നായിട്ട് വളർന്ന് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് സൈഡുകളിൻ്റെ താഴോട്ട് ഇങ്ങനെ വെട്ടിക്കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് അത് കുറേ നാൾ വരെയും ഒരു വ്യത്യാസമില്ല. വെച്ച പോലെ തന്നെ നിൽക്കുമായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും നോക്കി നോക്കി ഒരു ദിവസമാണ് ഇതിനിങ്ങനെ ഫ്ലവർ വരുന്നത്. ഇപ്പോൾ നന്നായിട്ട് ഒരു നാല് സൈഡിലും ഫ്ലവർ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ. ഇതിപ്പോൾ ആ ഫ്ലവർ ഉണ്ടായിട്ട് തന്നെ ഒരു രണ്ട് മാസത്തോളമായിട്ടുണ്ട്. ഇത്തിരി കളർ ഇത്തിരി ഡിം ആയിട്ടുണ്ട്. പക്ഷെ ഫ്ലവർ അതേപോലെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഒരു നാല് ഫ്ലവർ നാല് തണ്ടുകൾ വരുന്നുണ്ട് ഫ്ലവറായിട്ട്. ഈ സൈഡിലൊക്കെ ഫ്ലവർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പ്രത്യേകതര ഒരു ഫ്ലവറായിരുന്നു. നിറച്ച് ഫ്ലവർ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഈ സീസൺ അല്ലത്. ഇത് നമ്മൾ മൂന്നാറ് പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നാണ്. അവിടെ താമസിച്ച് കൊടുത്തുനിന്ന് നമ്മൾ കുറച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പിടിപ്പിച്ചതാണ്. ടയറിലാണ് സെറ്റ് ചെയ്തേക്കണത്. പക്ഷെ ഡിസംബർ ആ സമയത്തൊക്കെ നിറച്ച് ഫ്ലവർ ഉണ്ടായിരുന്നു. ഇതിൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഫ്ലവർ കുറവാണ്. നല്ല ബുഷിയായിട്ട് തന്നെ നിൽക്കണതാണത്. അതുപോലെ തന്നെ ഇതും ബട്ടർഫ്ലൈ പ്ലാന്റ്സ് എന്നാണ് പറയണത്. ഇതിൽ ഫുള്ളായിട്ട്
ബട്ടർഫ്ലൈ വന്നിട്ട് ഇങ്ങനെ ഫുൾ കവർ ചെയ്ത് നിൽക്കുന്നതാണ് പറയണത്. ഇത് നമ്മൾ തുമ്പൂർ മൂഴി പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അതിരപ്പള്ളി തുമ്പൂർ മൂഴി അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഇതാ ഇതിൻ്റെ വിത്ത് നമ്മൾ കൊണ്ടുവന്നിട്ട് മുളപ്പിച്ചെടുത്തതാണ്. ഇതിങ്ങനെ നന്നായിട്ട് ബ്ലാക്കായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കിളിക്കുമ്പോൾ ഇങ്ങനെ കിളിങ്ങണം അങ്ങനത്തെ ടൈപ്പിലുള്ളൊരു ഒരു കായായിരുന്നത്. നമ്മൾ വിത്താക്കിയിട്ട് മുളപ്പിച്ചെടുത്തതാണ്. ഒരു യെല്ലോ കളർ ഫ്ലവർ ഉണ്ടായിരുന്നു, പക്ഷേ ബട്ടർഫ്ലൈ ഇതുമ്മ വന്നിരുന്നിട്ടില്ല. ഇപ്പോൾ ചെടികളും അതൊക്കെ ഉള്ളായിരുന്ന രാവിലെ എണീക്കുമ്പോഴും നന്നായിട്ട് ബട്ടർഫ്ലൈയും കിളികളും ഒക്കെ ഉള്ളൊരു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലത്തെ കുറച്ച് പ്ലാന്റ്സുകളും എല്ലാനും. നമുക്ക് വൈകിട്ടൊക്കെ വന്നിരിക്കാനും നമുക്ക് നല്ലൊരു സന്തോഷമൊക്കെ കിട്ടണ ഒരു സംഭവമല്ലേ. ഇങ്ങനെ പ്ലാന്റ്സുകളുടെ ഇടയിലൊക്കെ നമ്മൾ വന്നിരുന്ന് വൈകിട്ടൊക്കെ ചായയൊക്കെ കുടിച്ച് ഇപ്പം അങ്ങനെ കൂടുതൽ സമയം ഇരിക്കണ ഒരു സ്ഥലമാണത്. കുറേ ബട്ടർഫ്ലൈസ് കിളികൾ അങ്ങനെയൊക്കെ വന്നിട്ട് നല്ലൊരു രസമുള്ളൊരു സ്ഥലമാണത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക.